പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ആ മാറും, അങ്ങോട്ട് ഒന്ന് മാറി നിൽക്ക്. പേഷ്യന്റ് ഇറക്കട്ടെ പ്ലീസ്. നിങ്ങൾ ഇന്ന് തിരക്ക് കൂട്ടാതെ ഒന്ന് മാറി നിൽക്ക്. ഒന്നും വരുത്തരുത്. മാറി നിൽക്ക്. അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഒന്ന് കുട്ടികളെ, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്ന ഈ സ്കൂളിലെ ലിയ, നിങ്ങളിൽ ഒരുവളായ അവൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് രാവിലെ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ വലിയൊരു അപകടത്തിൽപ്പെട്ട ഞങ്ങളുടെ ലിയമോളെ അവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. ആന്റി, മോളെ, നമ്മുടെ ലിയ മോള്. ആന്റി പേടിക്കണ്ട, അവക്കൊന്നും വരില്ല. എന്തുണ്ടായി സിസ്റ്റർ? സ്കൂൾ ബസ്സാണ് തട്ടിയത്. അവൾ ആരെയോ കണ്ടിട്ട് റോഡിലേക്ക് ഓടി വന്നത്. എന്നിട്ട് ഡ്രൈവറുടെ അശ്രദ്ധ. പൂർണ്ണമായി വിശദീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ലിയ ചേച്ചിനെ കാത്തോളേ. സിസ്റ്റർ, എന്റെ മോൾക്ക് മോൾക്ക് എങ്ങനെയുണ്ട്? ആരാണ് മീനാക്ഷി? സിസ്റ്റർ, എന്റെ മോക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. കുട്ടി ആദ്യം സംസാരിച്ചത് മീനാക്ഷി ചേച്ചിയെ കാണണമെന്ന. ഞാൻ തന്നെയാ മീനാക്ഷി, എനിക്ക് അവളെ കാണാൻ പറ്റൂ? ഞാനും വരും, എനിക്ക് എന്റെ മോളെ കാണണം. എല്ലാവരും കൂടി അകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കുട്ടി ആദ്യം കാണണമെന്ന് പറഞ്ഞ അയാളെ അകത്തേ ഇറങ്ങാൻ സമ്മതിക്കൂ. Thank you.
പഠിക്കാൻ പോകുന്നോ അതോ ഈ സ്കൂൾ മുഴുവൻ വൃത്തിയാക്കാൻ പോകുന്നതോ? നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു മടുത്തു, ഇന്നും കൂടി ഞാൻ ക്ഷമിക്കുന്നു. നാളെ മുതൽ ഇങ്ങനെയാണെങ്കിൽ എന്റെ മോന് പോകുന്ന വഴിക്ക് ബർഗറും ചോക്ലേറ്റും ഒന്നും മേടിച്ചില്ല ഞാൻ. കേട്ടല്ലോ, കേറട വണ്ടിയില്. ആ വൃത്തിക്ക് വീട്ടിൽ വന്ന് കയറട്ടെ എന്ന് കരുതിയാ നിന്നെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. നീ നാളെ മുതൽ നടന്നു വന്നാ മതി. സ്കൂൾ ബസ് ഉണ്ടല്ലോ. എന്തിനാടാ സ്കൂൾ ബസ്സും കൂടി വൃത്തിയേടാക്കുന്നേ? മാഡം, ഈ ഐ ഡി കാർഡ് മോന്റെയാണോ? ദാ അവിടെ കിടന്ന് കിട്ടിയതാ. താങ്ക്സ്. വെൽക്കം. ബൈ, ടേക്ക് കെയർ. ബൈ ബൈ. ക്ലാരാൻഡി, പോകുന്നതിന് മുമ്പ് ഡെറ്റോൾ കലക്കി ബാക്ടീരിയ കുറച്ചുനേരം മുക്കിയിട്, അല്ലെങ്കിൽ ഈ വീട് മുഴുവൻ നാശാവും. കുറെ നേരെ മനുഷ്യൻ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടേ? സോറി മോനെ, അറിയാതെ പറഞ്ഞു പോയതാ. പോയി കുളിച്ചിട്ട് വാടാ. അങ്ങനെ പറ. അതിനല്ല, ഇന്നെന്തോ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നില്ലേ? അവിടെ ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാലോ. അങ്ങനെ വൃത്തിക്ക് പോയാ കൊള്ളാം, നാലാള് കൂടുന്ന സ്ഥലമല്ലേ. ഞാൻ ആ ചെക്കൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ, കുറെ ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ. ഹോംവർക്ക് അവനല്ലേ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ മാത്രാണല്ലോ മോൻ, തോറ്റാലും ജയിച്ചാലും സുധേട്ടന് വിഷമമൊന്നുമില്ലല്ലോ. എന്റെ മീനു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ. സുധേട്ടൻ എല്ലാം കോമഡിയാ. അവന്റെ ക്ലാസ് ടെസ്റ്റിന് എത്രയാ മാർക്ക് എന്നറിയാമോ? 21. ഓ, അത്രയുണ്ട്? സന്തോഷിക്കണ്ട, 100 21. അവൻ കൊച്ചുകുട്ടിയല്ലേ, കുറച്ച് കളിച്ചും കുറച്ച് പഠിച്ചും ഒക്കെ വളർന്നാൽ മതി. കുറെ കഴിയുമ്പോൾ അവന് ബോധ്യമാവും ജീവിതത്തിൽ വിജയിക്കണേ വിദ്യാഭ്യാസം ഇല്ലാതെ പറ്റൂല. നീ കിടന്ന് തലകീഴായി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സുധീരനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, തന്നെ തന്നെ തോന്നിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ശരിയാ, എനിക്കിപ്പോ ഒരു കാര്യം തോന്നുന്നുണ്ട്. പാർട്ടിക്ക് പോണ്ടേ? പോയി കുളിച്ച്. എന്റെ പപ്പൂസ് നിന്നോട് പറഞ്ഞു തന്നെ ഞാൻ മടുത്തു. എന്താ ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്നേ? എന്തായിരുന്നു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ഇത് വേണ്ട. എന്റെ പൊന്നു മീനു, ഇത് മതി. വേണ്ട, ഇത് മാറ്റുന്ന എന്തുകൊണ്ട് നല്ലത്? അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കൊള്ളൂലേ. എന്താ സുധീട്ടാ പറഞ്ഞ അനുസരിക്കാത്ത? എന്റെ മോളെ ഇത് തന്നെ ഇട്ടൂടെ. പെട്ടെന്ന് ഇത് മാറ്റ സുധീട്ടോ. ഒരു ടീഷർട്ട് ഇടാൻ കൊണ്ടിരിക്കുന്നു. കഷ്ടം തന്നെ മോനെ എന്റെ കാര്യം. യോനമാരെ ഒരു ദിവസം പൊളിക്കുന്നുണ്ട്. എടുത്തല്ല. ഇതാ ഇത് ഇട്ടോ, സുധീട്ടന് ഇത് നന്നായിട്ട് ചേരും. ഈ കളറോ? ആ എന്താ ഈ കളറിന് കുഴപ്പം, നല്ല കളറല്ലേ. മീനു, ഷോ വേഗം ഇട്ടോ, സമയം പോവും. കാര്യം മനസ്സിലായി. ഒരുപാട് പെൺകുട്ടികളെ കാണുമല്ലോ അവിടെ, ചിലപ്പോ അല്പം ഓവറായാലോ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാന്ന് കരുതിക്കോ. സുധീട്ടന് നല്ലത് ഒന്നാ മനസ്സിലാവില്ലല്ലോ. എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പൊസസീവ്നെസ്സും ഇല്ല. നല്ലതിട്ടോണ്ട് പോട്ടെ എന്ന് ഞാൻ കരുതി.
വേണമെങ്കിൽ ഇട്ടാ മതി. പെണങ്ങല്ലടി മോളെ. വേണ്ട, നീ തന്നതന്നെയല്ലേ ഞാൻ ഇട്ടിരിക്കുന്നത്. ദാ ദൈവം തന്നൊരു ശാവുമായി പോയി. എന്നിട്ടാണ് സുധിയേട്ടൻ ഗ്ലാമറ. നിന്റെ അമ്മ കഴിഞ്ഞ 6-7 വർഷമായി പറയുന്ന കാര്യങ്ങൾ ഒന്ന് മാത്രമല്ലേ ഇത്. അച്ഛൻ ഗ്ലാമറല്ല. എന്നെ കളിയാക്കൊന്നും വേണ്ട, ഇവിടെ സുബോധത്തോടെ ഞാൻ കാത്തിരിപ്പുണ്ടാവും. ആ ബോധത്തോടെ വന്നാ കൊള്ളാം. ബ്രാൻഡ് മാറ്റാൻ ശ്രമിക്കാം. ഇരുന്നെഴുതടവിടെ. നോക്കുന്നവൻ ഒന്നും പഠിക്കൂല, പഠിപ്പിച്ചാലോ ഒന്നും അറിയില്ല. ഏ ഹേ, മീനു. സുധിയേട്ടാ തിരക്കാണോ? എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറ. നമ്മുടെ മോന്റെ കാര്യം തന്നെയാ, ഇന്ന് അവന്റെ സ്കൂളിൽ PTA മീറ്റിംഗാ. രണ്ടാളും ഒന്നിച്ചെത്തണോന്നാ പ്രിൻസിപ്പിള് പറഞ്ഞിരിക്കുന്നത്. എനിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരു മാർഗവും ഇല്ല. എങ്ങനെങ്കിലും സുധിയേട്ടൻ പോണം. ഞാൻ എങ്ങനെ പോവാനാ? നീ എന്തെങ്കിലും ചെയ്യ. അതെ, എന്റെ മാത്രാണല്ലോ മോൻ. വെറുതെ അതും പറയാ, നീ എന്താന്ന് വെച്ചാ ചെയ്യ. ആ പ്രിൻസിപ്പാളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കും? ഓ, ഇപ്പൊ എങ്ങനെ സമയമുണ്ടായി? അതോ വഴിതെറ്റി വന്നത്? നിന്റെ മാത്രമല്ലല്ലോ പപ്പൂസ്. ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ തന്നെ ഇരുന്നേനെ. ആ ഇവിടെ വന്നില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ലല്ലോ. മീറ്റിംഗ് തുടങ്ങി കാണും. എന്നാവാ പോക, ചിരിക്കണ്ട. ഒരു സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടേത് മാത്രമല്ല, അതിൽ മാതാപിതാക്കളും ടീച്ചർമാരും തുല്യ പങ്കോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമാണ്. കുട്ടികളെ സമൂഹത്തിൽ നല്ല വ്യക്തികളായി വളർത്തിയെടുക്കേണ്ടതിൽ ടീച്ചേഴ്സിനുള്ള ഉത്തരവാദിത്വം പോലെ തന്നെ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. ഒരു 5 വയസ്സുകാരനെ അക്ഷരങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ലോകത്തേക്ക് തള്ളിവിട്ട് ഓടിപ്പോകുന്ന മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഒരു ടീച്ചറിനേക്കാളും കൂടുതൽ ആദ്യം തിരിച്ചറിയാൻ പറ്റുന്നത് അവൻ്റെ പാരൻസിനാണ്. തിരക്കിട്ട ജീവിതം, ഭാര്യയും ഭർത്താവും ജോലിക്കാർ, രണ്ടാൾക്കും ഒരുപോലെ കാറും മറ്റു സൗകര്യങ്ങളും. എന്നാൽ ഒരിക്കലെങ്കിലും രണ്ടാളും ഒരുമിച്ച് സ്കൂളിൽ വന്ന് മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ കാണാറില്ല. രണ്ടാൾക്കാർക്കും എപ്പോഴും തിരക്ക. അവസാനം എന്നെയോ ടീച്ചറിനെയോ ബോധ്യപ്പെടുത്താനായിട്ട് ആരെങ്കിലും ഒരാൾ തിരക്കിട്ട് ഓടിവരും. ജീവിതത്തിൽ തുല്യ പങ്കാളിത്തത്തോടെ മരണം വരെ കഴിയുന്ന ദമ്പതികൾ അവരുടെ തുല്യ പങ്കാളിത്തത്തോടെ തന്നെ ജന്മമെടുത്ത മക്കളുടെ കാര്യത്തിൽ പലപ്പോഴും വേറിട്ട് നിൽക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. ഇന്നിവിടെ അച്ഛനും അമ്മയുമായി ഒന്നിച്ചെത്തിയവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപ്പൊക്കാമോ? അവരെ കണ്ടു പഠിക്കി. തിരക്കിട്ടോടുന്ന ബിസിനസ്മാനും ഭാര്യ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും, എന്നിട്ടും സ്വന്തം മകന്റെ കാര്യത്തിൽ ഒരേ മനസ്സോടെ അവരോടിയെത്തുന്നു. 1 വർഷം കഴിഞ്ഞതേയുള്ളൂ ഈ സ്കൂളിൽ അവരുടെ മകൻ എത്തിയിട്ട്. പ്രൈമറി മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളുടെ മീറ്റിംഗ് വേറെ സെക്ഷനിലാണെങ്കിലും ഞാനൊരു കാര്യം പറയാം. +2 പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ആകുലതയാ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെക്കുറിച്ചുള്ള ഇവരുടെ ടെൻഷൻ. ഇങ്ങനെയുള്ള മാതാപിതാക്കളെ കണ്ടു പഠിക്ക തന്നെ വേണം. അറിയാതെ വന്നു പെട്ടതാ രണ്ടാളും ഒന്നിച്ച്. എന്തായാലും ഹിറ്റായി. ഹിറ്റായി. എലിയാസ് ചേട്ടനോ? എന്താ ഇവിടെ? മകളെ കൂടെ +2 ചേർത്തിരിക്കുന്നത്. ഫീസ് അടയ്ക്കാൻ വന്ന. ആഫ്റ്റർ ലീവ് പറഞ്ഞിട്ടുണ്ട് സർ. അതിനെന്താ? കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ എപ്പോഴും ഒരുപോലെ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ അവരെ നല്ല നിലയിൽ എത്തിക്കാൻ പറ്റുള്ളേ. മീനു, ഇത് ഏലിയാസ് ചേട്ടൻ. അച്ഛൻ കമ്പനി തുടങ്ങിയപ്പോൾ ഉള്ള ആളാ. കുറച്ചു കാലം ചെന്നൈയിൽ നമ്മുടെ ബ്രാഞ്ചിലായിരുന്നു. ഇപ്പൊ 1 വർഷമായി കാണൂലെ ഇവിടെ വന്നിട്ട്? അതെ സർ, 1 വർഷം കഴിഞ്ഞു. ഇതെന്റെ അറിയാം, വിവാഹ സമയത്ത് കണ്ടതാ, ഓർമ്മ കാണില്ല. ശരിയെന്നാ ഞാനങ്ങോട്ട്. ഓക്കെ, ആയിക്കോട്ടെ. നല്ല മനുഷ്യനാ.
ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കില്ലേ. എന്നാലും ഈ സ്കൂളിൽ മകളെ പഠിപ്പിക്കാൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം തികയോ ആവും. നമ്മുടെ മകളെ പോലെ ആയിരിക്കില്ല, നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരിക്കും. മീനൂട്ടി, എന്താടോ ഒരു മൂഡൗട്ട്? ഉന്നാരമോ പപ്പുവായിട്ട് പിണങ്ങിയോ? അതോ നാളെ വീട്ടിൽ പോയി അമ്മയെ കാണണോ? ഓ എൻ്റെ മീനു, നീ ഒന്ന് സംസാരിക്ക്. പെട്ടെന്നാണല്ലോ ഈ മാറ്റം. വെറുതെ ഓരോന്ന് സംസാരിക്കാനല്ലാതെ സുധിയേടനെല്ലാം മറക്കാൻ വളരെ എളുപ്പമാ. ഞാൻ എന്ത് മറന്നാ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അവിടെ നിൽക്ക്, വെറുതെ സസ്പെൻസ് ഇട്ട് സംസാരിക്കില്ലേ മീനു. എന്താന്ന് വെച്ചാ പറ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത സുധിയേട്ടന് മറക്കാൻ പറ്റുമോ? എന്ത് പ്രത്യേകത? സാധാരണ പോലെ ബുധനാഴ്ച. ഫെബ്രുവരി 5-ാം തീയതി ഒരു സാധാരണ ദിവസം. അതിനിപ്പോ മീനു, എന്താ കുട്ടി ഇത്? ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? ഇന്ന് ലീവ് എടുത്തു. അമ്മ പറഞ്ഞു നീ ഇന്ന് ഓഫീസിൽ പോയില്ലെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. എന്താ മോളെ നീ ഇങ്ങനെ? ദൈവം നമുക്ക് തരുന്നത് സ്വീകരിക്കുക. വർഷം 6-7 കഴിഞ്ഞില്ലേ മോളെ. ഒരു കാര്യം ചെയ്യ്, എൻ്റെ വാവ് പോയിട്ടൊരു ചായ കൊണ്ടുവരൂ. ചെല അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ ക്ലാറയുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു കുടിച്ചോളാം. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? വേണ്ട, ഞാൻ ഇട്ടുതരാം. മീനു എന്തെടുക്ക, ഒന്ന് സംസാരിക്ക മോളെ. എനിക്കൊന്ന് സംസാരിക്കാനുള്ള മൂഡിലല്ല. പെട്ടെന്ന് റെഡിയാണോ? മോനെ സ്കൂളിൽ പോയി നമുക്ക് കൂട്ടാം, എന്നിട്ടൊരു ഔട്ടിങ്. ഞാനില്ല, എന്നെ വെറുതെ വിട്. മീനു പറയുന്ന കേക്ക്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ സുധിയേട്ടാ? ഒന്നും പറയണ്ട, ഞാൻ ഇപ്പൊ അവിടെ എത്തും. ഓക്കെ, എന്തെങ്കിലും ഒന്ന് സംസാരിക്ക എന്റെ കുട്ടി മാളു. അച്ഛൻ വന്നിരുന്നു. എന്താ വിശേഷം? അച്ഛൻ ബാലകൃഷ്ണ കൈമള എന്തുകൊണ്ടെന്ന് മോൾക്ക്? ചക്ക പുഴിഞ്ഞത്. ഹോ, ഹാപ്പി ആയല്ലോ ബാലകൃഷ്ണ കൈമളുടെ മകൾ മീനൂട്ടിക്ക്. എടാ ബാപ്പൂസെ, നമുക്ക് ആരാ ഉള്ളത് ഇങ്ങനെയൊക്കെ ഓരോന്ന് കൊണ്ടുതരാൻ അല്ലേ? സർ, ഞാനിപ്പോ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനാ വിളിക്കുന്നത്. എന്താ? നമ്മുടെ ഏലിയസ് ഏട്ടൻ പെട്ടെന്ന് നെഞ്ചുവേദന, ഇവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുവാ. നീ അവിടെ തന്നെ നിൽക്കണം, ഞാൻ ഉടനെ വരാം. എന്താ? ഏലിയാസ് ഏട്ടനൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാ. നമുക്ക് അവിടം വരെ ഒന്ന് പോണം. എഴുന്നേക്കണ്ട, കിടന്നു, ഒന്നും വരില്ല, ധൈര്യമായിട്ടിരിക്കുക. അമീത് ഒന്ന് വന്നേ. സർ, മീനാക്ഷിയല്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ല, 24 hours ഒബ്സർവേഷനാ പറഞ്ഞിരിക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം. മോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാം, എക്സാം ടൈം അല്ലേ? അതെ. ഏലിയസേട്ടാ, ഞങ്ങൾ മുമ്പേ പരിചയക്കാരാ, സ്കൂളിൽ നിന്ന് കാണാറുണ്ട്. ഏലിയസേട്ടാ, ഞങ്ങൾ ഇറങ്ങട്ടെ, എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. ഹമീദ് ഇവിടെ തന്നെ ഉണ്ടാവും.
ഹാപ്പി ആയിരിക്കണം. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ ഒരു കാരണമായെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് സുധി സാറിനോട് സ്വകാര്യമായ ഒരു കാര്യം പറയാനുണ്ട്. വാ, നമുക്ക് പുറത്തു പോയി നിൽക്കാം. വാ മോളെ, വാ, നമുക്ക് പുറത്ത് നിൽക്കാം. എന്താ എന്താ എലിസേട്ടാ, പറ. ഈ രാത്രിയെ ഞാൻ ശരിക്കും ഭയപ്പെടുന്നു സാർ. എന്തിന്? വളരെ പെട്ടെന്ന് അടുത്തു തോന്നുന്നു, എന്തോ ഒരു ഭയം. ചുറ്റും നിൽക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ ഭയം വർദ്ധിക്കുക. പ്രത്യേകിച്ച് എൻ്റെ മോളുടെ. എന്തിനായിട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ഒരു നെഞ്ചുവേദന വന്നാൽ ഇത്രമാത്രം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ല സാർ, ഞാനും അന്നയും ഞങ്ങളുടെ മോളും, എനിക്ക് എൻ്റെ കുടുംബമല്ലാതെ മറ്റാരുമില്ല. സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാം, എൻ്റെ മോളുടെ മുഖം കണ്ടിട്ട് എനിക്കാവുന്നില്ല സാർ. സാർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. അവളെ എൻ്റെ അടുത്തു നിന്ന് മാറ്റിത്തരണം. അത് മാഡം വിചാരിച്ചാൽ നടക്കും. എന്താ ഇത് സാർ? പ്ലീസ്, ഒരു ബുദ്ധിമുട്ടും പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റാരോടും എനിക്ക് പറയാനില്ല. ഞങ്ങൾ കാത്തോട്ട് വരാറായോ? ഞങ്ങൾ ഇറങ്ങട്ടെ, കാണാം. ഏലിയാസേട്ടാ, പോയിട്ട് വരാം. ആന്റി, പോയിട്ട് വരാവേ. മോളെ, വിഷമിക്കണ്ട കേട്ടോ. പാവം കുട്ടിയല്ലേ സുധിയേട്ടാ, എക്സാം ടൈമൊക്കെയാ. അതിന്റെ നിപ്പ് കണ്ട സങ്കടം തോന്നുക. ഒരുപാട് സങ്കടം വരുന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കോ. സത്യം, ഞാൻ വിളിക്കുവേ. വിളിച്ചു നോക്ക്, വരുമോന്നറിയാലോ. എങ്കിൽ ശരി, ഞാൻ വിളിച്ചിട്ട് വരാം. ഹേയ് മീനു. ആന്റി, ഞാൻ തിരിച്ചു വന്നത് ഒരു കാര്യം പറയാനാ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എൻ്റെ ഒപ്പം ഒന്ന് മോളെ വിടൂ. വേറൊന്നുമല്ല, എക്സാമൊക്കെ അല്ലേ വരുന്നത്. ഈ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പേടിക്കാനൊന്നുമില്ല. ഞാൻ നോക്കിക്കോളാം. അയ്യോ, അതെന്തിനാ? മാഡം സ്നേഹത്തോടെ പറഞ്ഞതല്ലേ, അന്യരാരും അല്ലല്ലോ. സുധി സാറും ഭാര്യയല്ലേ. ഞാൻ പോവില്ല. അങ്ങനെ പറയരുത് മോളെ. മോളിങ്ങ് വാ, വാ, മോള് പോണം. പപ്പ എന്തേ പറയുന്നേ? നീ സംസാരിക്കാതിരിക്കെ ഞാൻ പറയുന്നത് കേക്ക്. നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ മോളെ ചേച്ചി വിളിക്കുന്നത്. മോള് പോണം. വാ ഇറങ്ങ്. എന്റെ ബാഗ് എടുത്തില്ല. മോളു വാ. ലിയ, ഈ ബെഡ്റൂം യൂസ് ചെയ്തോ. ഇഷ്ടായോ ഇത്? ഇതെങ്ങത്താ? വാ, ഇതാണ് ബാത്റൂം. കൂൾ വാട്ടറും ഹോട്ട് വാട്ടറും എല്ലാം ഉണ്ട്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോ. ഞാനങ്ങ് ചെല്ലട്ടെ. എനിക്ക് ആ പപ്പൂസുമായിട്ട് യുദ്ധം ചെയ്യാനുള്ളതാ. അച്ഛനെ പോലെ അവനും എന്തു പറഞ്ഞാലും മടിയാ. ഓ, ഡ്രസ്സ് വേറെ മാറാനില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം കാണാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെ ഉണ്ട് നോക്കിയേ. എന്റെ അനിയത്തി വരുമ്പോ ഇടുന്നതാ, ചിലപ്പോ ചേരും. ദാ, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കണ്ടേ? ഓക്കെ ഓക്കെ. Thank you.
ദൈവമേ, ഈ ക്ലാറാൻഡിക്ക് വെണ്ടയ്ക്കാ കുറുമയിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ? എപ്പ നോക്കിയാൽ ഇത് തന്നെ. ഒരു ഗസ്റ്റ് വന്നാ ഇങ്ങനെ വിശ്വസിച്ച് ടേബിളിലിരുത്തും? സക്സസ്. താങ്ക് ഗോഡ്, സമാധാനമായി. ശരി അമിത, ഞാൻ വിളിക്കാം. ഓക്കെ. ലിയമോളെ, പേടിക്കാനൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. സന്തോഷായില്ലേ ചേച്ചി? ആ ഫോൺ തരുമോ? മമ്മയെ വിളിക്കാനാ. അതിനെന്താ? നമ്പർ പറ. 9895689666. ആ റിംഗ് ചെയ്യുന്നുണ്ട്. ഇതാ. അമ്മ വിശക്കുന്നു. ഇതാരുടെ നമ്പറാ? മീനാക്ഷി ചേച്ചിയുടെയാ. പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? ഉറക്കവാ, പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ആകുമെന്നാ ഡോക്ടർ പറഞ്ഞ്. ഈ ഒരവസ്ഥയായതുകൊണ്ടാണ് നിന്നെ വിട്ടത്. പിന്നെ അവർ പറയുമ്പോൾ വേറൊരു രക്ഷയില്ലായിരുന്നല്ലോ. ആ ഇവിടെ ഒരാൾ അപ്പം തന്നെ സമ്മതിക്കുകയും ചെയ്തു. സാരമില്ല മമ്മ, ഞാൻ നാളെ സ്കൂൾ കഴിഞ്ഞങ്ങ് എത്തും. മീനാക്ഷി ചേച്ചി എനിക്കിടാൻ ഡ്രസ്സൊക്കെ തന്നു. ശരി, ദേ നാളെ സ്കൂൾ കഴിഞ്ഞങ്ങ് എത്തണം. ശരി മമ്മ. ആ പിന്നെ മമ്മ, എന്തൊരു വീടാത്, ഒരുപാട് മുറികളുണ്ട്. എങ്ങനെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടമായോ? അതിനെ കഴിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇഷ്ടപ്പെടാതിരിക്കില്ല. ഞാൻ ഇവളെ കല്യാണം കഴിച്ചപ്പോ ശ്രീധനമായ ഇവളുടെ അപ്പം തന്നതിൽ ഒന്നാണ് കുറച്ചു മുമ്പ് ഇറങ്ങിപ്പോയ ക്ലാര. ഇത്ര ഉപകരിച്ചൊരു വസ്തു വേറെ ഇല്ല. ആ മക്കളോട് ഇഷ്ടമുള്ള അച്ഛനമ്മമാർ അവർക്ക് ഗുണമുള്ള കാര്യങ്ങളെ ചെയ്യൂ. അതിന് കിടന്ന് വിഷമിച്ചിട്ട് കാര്യം. പക്ഷേ എന്റെ അപ്പനും അമ്മയ്ക്ക് എന്തു പറ്റി? സുധിയേട്ടാ വേണ്ട, മോള് ഭക്ഷണം കഴിക്ക്, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കഴിക്കും മോളെ. മതി, ഇച്ചിരൂടെ കഴിക്കേ. കഴിക്കട മര്യാദക്ക്. ആയിക്കോട്ടെ മോള്, കഴിക്കേട്ടാ. എന്ത് തോന്നുന്നു സുധിയേട്ടോ? ഒന്ന് ബാത്റൂമിൽ പോയാലോ എന്ന് തോന്നുന്നു. എന്താന്നറിയില്ല, ഭയങ്കര ഗ്യാസ് ട്രബിൾ. അതെപ്പോഴും ഉള്ളതല്ലേ. ആ കുട്ടിയെ കുറിച്ച് എന്താ തോന്നുന്നാ ഞാൻ ചോദിച്ചത്. എന്ത് തോന്നാൻ? പാവം. അതെ, പാവം കുട്ടി. എന്തോ അവളെ കണ്ടപ്പം എനിക്കൊരടുപ്പം തോന്നി. സുധിയേട്ടാ, സുധിയേട്ടാ, നമുക്ക് അവളെ ഇവിടെ നിർത്തി പഠിപ്പിച്ചാലോ? അതിനെന്താ, പഠിപ്പിച്ചോളൂ. അല്ലേ വേണ്ട, എന്തിനാ മീനാക്ഷി നമ്മൾ അത്രക്ക് റിസ്ക് എടുക്കുന്നത്? ആ കുട്ടി ഇവിടെ നിർത്തി പഠിപ്പിച്ച എന്ത് റിസ്ക്കാ ഉണ്ടാവാൻ പോന്നേ? പപ്പുവിനും അവള് ഇഷ്ടായി. അവന് പൊതുവെ പെൺകുട്ടിയോട് താല്പര്യം കൂടുതലാ. അതെ, ഇതല്ലേ ബ്രീഡ്. ഈ ബ്രീഡിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. രണ്ടു ദിവസം മുമ്പ് ക്ലാസ് ടീച്ചർ ഒരു കാര്യം പറഞ്ഞു മകനെ കുറിച്ച്. ക്ലാസ്സിലെ ഏതോ ഒരു പെൺകുട്ടിയോട് അവൻ ഐ ലവ് യു പറഞ്ഞു. എന്നിട്ട്? എന്നിട്ടെന്താ, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞൊരു ബുക്ക് എടുത്താ കൊച്ച് അവന്റെ തലക്കിട്ടടിച്ചു. ഓ പാവം, രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. ബാമിട്ട് കൊടുത്താ ഞാൻ ഉറക്കിയത്. സുധിയേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നീ എവിടെ പോന്നു? അതെ, ആ കുട്ടി ഉറങ്ങിയോ നോക്കട്ടെ, ഇപ്പ വരാം. എന്താ മോളെ, എന്തു പറ്റി? എന്തു പറ്റില്ല? എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അതെന്താ? പേടിയാവണോ?
ഇവിടെ പേടിക്കാനൊന്നും ഇല്ല, ധൈര്യമായി കിടന്നോളൂ. ഞാൻ വീട്ടില് അമ്മയുടെ ഒപ്പാ കിടക്കണം. ആദ്യമായിട്ടാ ഇങ്ങനെ. സാരില്ല, മോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാനിപ്പ വരാം. കൂട്ടിനെ ഞാനും ഉണ്ട്. ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ, സോറി ചേച്ചി. ഓക്കെ ഓക്കെ. ഇപ്പൊ ശരിയായി കേട്ടോ. താങ്ക്സ്. ഓക്കെ ബൈ. പോവാം. സുധിയേട്ടൻ ചിന്തിച്ചിട്ടുണ്ടാവും എനിക്കെന്തോ തലയ്ക്ക് സ്ഥിരതയില്ല. എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, അതറിയാവുന്ന കാര്യമല്ലേ. തമാശ അല്ല സുധിയേട്ടാ, എന്തോ ആ കുട്ടിയോട് എനിക്ക് ആരോടും തോന്നാത്തൊരിഷ്ടം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഞാൻ ആ ഹോസ്പിറ്റലിൽ പോവാനും അവളെ എൻ്റെ കൂടെ വിടുമെന്ന് ചോദിക്കാനും, അവർക്ക് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഒപ്പം വിടാൻ കാണിച്ച ആ ഒരു സന്മനസ്. സുധിയേട്ടാ, എന്തോ അവളെ കണ്ടപ്പോൾ മുതൽ ചിലതൊക്കെ ഞാൻ മറക്കുന്നു. അവളുമായിട്ട് എനിക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. അതെ, എനിക്ക് തോന്നി നിന്റെ അപ്പം ബാലകൃഷ്ണൻ കുറച്ചുകാലം ഫോർട്ട് കൊച്ചി പരിസരങ്ങളിൽ ചെമ്മീൻ എക്സ്പോർട്ട് നടത്തിയിരുന്നില്ലേ, അതാ കാരണം. അതിപ്പോ പറയുന്ന എന്തിനാ? അതാവും നിനക്ക് ആ കുട്ടിയെ കണ്ടപ്പം ബന്ധമുണ്ടെന്ന് തോന്നിയത്. വാ തുറന്ന ഇങ്ങനെയുള്ളതേ പറയൂ, പിന്നെന്താ ചെയ്യ. ചിരിക്കണ്ട. ഗായത്രി. നൈറ്റ് ഫുൾ ഇന്റർനെറ്റിലാന്ന് അമ്മ പറഞ്ഞു. എന്തെങ്കിലും പഠിച്ചോ? ശരീരം വെറുതെ ക്ഷീണിക്കൂ കേട്ടോ. ദാ ദീപിക. ലവ് നല്ലതാ. ട്യൂഷന് പോവാന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയിരിക്കുമ്പോ ഒരു ചെറിയ സുഖമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പേപ്പർ നോക്കുമ്പോ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ദാ. താങ്ക് യു മിസ്. അശ്വിൻ വാ വാ. ഈ മൊബൈലില് സെക്സ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്പ ശ്രദ്ധിച്ചാ നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നീ ബുദ്ധിയുള്ള കുട്ടിയാ. നിന്റെ ചില മെസ്സേജൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. ലിയ, ഇത് കണ്ടോ, ഈ പേപ്പറിൽ കാണാം, ഫുൾ മാർക്സ്. ലിയയുടെ അച്ഛനും അമ്മയും സാധാരണക്കാരാ, വളരെ കഷ്ടപ്പെട്ടാ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നിന്നെയൊക്കെ പോലെ ബെൻസുകാരിലല്ല ഇവള് പോകുന്നത്. നിനക്കൊക്കെ ചിലത് കൂടിപ്പോയി, അതുകൊണ്ട് മാർക്കും കുറഞ്ഞു. ഇത്തവണയും ലിയ തന്നെയാ ക്ലാസ്സിൽ ഫസ്റ്റ്. ഗുഡ്. താങ്ക് യു മിസ്. ഹലോ സുധിയേട്ടാ, പറയൂ. എനിക്ക് അർജന്റായ ഒരു മീറ്റിംഗ് ഉണ്ട് ബോംബെയിൽ. നമ്മളൊരു ക്ലയന്റ് ദുബായിന്ന് അവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴാ പോകുന്നേ? 4 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. ഏതായാലും ബോംബെ വരെ പോവല്ലേ. ദേവികാന്റിയുടെ മോള് ഡെലിവറിക്കായി നാട്ടിലേക്ക് വരുന്നില്ലെന്നാ പറഞ്ഞത്. അവിടെ വരെ പോയി വിശേഷങ്ങൾ ഒന്നും അറിയുമോ? ഞാൻ കമ്പനി മീറ്റിംഗിനാ പോകുന്നത്. നീ ആ ക്ലയറോട് ഒന്ന് പോകണ്ടെന്ന് വിളിച്ചു പറ. എന്നാലും ദേവികാന്റിയുടെ വെച്ചിട്ട് പോയെ. ഹലോ, ആരാ? ഞാൻ മീനാക്ഷി. അയ്യോ ക്ഷമിക്കണം മാഡം, മനസ്സിലായില്ല. അന്നാന്റി എന്തിനാ എന്നെ മാഡം എന്ന് വിളിക്കുന്നത്? മീനാക്ഷി എന്ന് വിളിച്ചാ മതി. അങ്ങനെ വിളിക്കാനോ? എന്തായി പറയുന്നേ? അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവിടേക്ക് ഫോൺ പോലും ചെയ്യില്ല. ആടെ ഏലിയാസ് ഏട്ടന്റെ അസുഖമൊക്കെ ഭേദമായോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ കേക്കത്തില്ലെന്നേ. ലിയ എവിടെ? അതെ അടുത്ത് പോണ്ട്, ഞാൻ കൊടുക്കാം. മോളെ എന്തുണ്ട്? മോള് സുഖം ചേച്ചി. ചേച്ചി എന്തെടുക്കാ? എന്തെടുക്കാനാ മോളെ, വെറുതെ ഇരിക്കുന്നു. സുധിയേട്ടൻ ബോംബെക്ക് പോയിരിക്കാ, നാളെ വൈകിട്ടേ മിക്കവാറും എത്തുള്ളൂ.
ചേച്ചി ഒറ്റയ്ക്കാണല്ലേ. ക്ലാരാൻ്റി ഉണ്ട്, എന്നാലും നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓർത്തുപോയി. Now I really miss you. എന്തായാലും നാളെ രാവിലെ തന്നെ ഞാൻ നിന്റെ വീട്ടിലെത്തും, നമുക്കൊന്ന് കറങ്ങാൻ പോവാം. മമ്മയോട് ചോദിക്കണം. മമ്മയോട് ചോദിച്ചോളൂ, സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പെർമിഷൻ വാങ്ങാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. എങ്കിൽ മോള് കിടന്ന് ഉറങ്ങിക്കോളൂ, നാളെ രാവിലെ ഞാൻ എത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. വരൂ വരൂ. ഫോണിലൂടെ വഴി പറഞ്ഞു തന്നത് മനസ്സിലായോന്ന് സംശയമായിരുന്നു. രണ്ടാളും വിഷമിച്ചില്ലേ? ഇല്ല. ഇരിക്കും മോളെ. അയ്യോ വേണ്ട, ഇരിക്കാനൊന്നും സമയമില്ല. ഇവിടുത്തെ ബ്ലോക്കിൽ പെട്ട സമയത്തിനൊന്നും എത്താൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് 2 ദിവസമായിട്ടുള്ളൂ, എന്നിട്ടും ജോലിക്ക് പോവാനോ? നല്ല കാര്യായി. അതിന്റെ അസുഖങ്ങളെല്ലാം മാറി മാഡം. ഏലിയാസായിട്ട് നിന്ന് പോകുന്നില്ല. അയ്യോ അത് പറഞ്ഞ പറ്റില്ല മാഡം, ഒരുപാട് ജോലി ഉള്ളതാ. ഈ മാഡോന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കണം. സുധേട്ടൻ നിങ്ങളുടെ ബോസാണ്, എന്ന് കണ്ട അദ്ദേഹത്തിന്റെ ഭാര്യ ലിയുടെ സുഹൃത്തായ സുധിക്ക് ഈ വീട്ടിലൊരു അംഗത്തെ പോലെ കണ്ടാ മതി. ഒന്നും പറയണ്ട, ഞാൻ ഹമീദിനെ വിളിച്ച് പറഞ്ഞോളാം. ഇന്ന് പോകുന്നില്ല. വേണ്ട മാഡം. ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. അത് ശരി, ചേച്ചി വന്ന പാടെ റെഡിയായല്ലോ, പോകാൻ വരട്ടെ. വീട്ടിൽ ആദ്യമായിട്ട് വരുന്നവർക്കുള്ള ചായയെങ്കിലും കൊടുക്കണ്ടേ? അയ്യോ ആന്റി, പപ്പു ചായ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് സമയം കളയാൻ ഒട്ടുമില്ല. അല്ലേ ലിയ? ആന്റി നാളെ ലീവാ, ലിയെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ? അത് വേണോ? വെറുതെ ബുദ്ധിമുട്ടാവില്ലേ? ഓ ഇതാ എനിക്ക് പിടിക്കാത്തെ, ലിയെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പെർമിഷൻ തന്നാ മതി. എന്നാലും മാഡത്തിന് സന്തോഷമാണെങ്കിൽ അവൾ പൊക്കോട്ടെ. എന്നാ മാഡം അല്ല മീനാക്ഷി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആന്റി പോട്ടെ. ശരി വാ വാ വാ. ശരി ശരി നടക്ക്. എത്തിയല്ലോ. ഏ പപ്പു നിക്ക്, ഓടി. പപ്പു മുത്തശ്ശനൊരു ഉമ്മ എന്നിട്ട് പോടാ. യ്യോ കാലം പോയൊരു പോക്കെ. ഇതേത്? ആഹാ അച്ഛനെപ്പെത്തി. ആ കുറച്ചേരായി. അച്ഛൻ വന്നിട്ട് എന്താ വിളിക്കാഞ്ഞേ? അവധിയൊക്കെ അല്ലേ, ഒന്ന് കറങ്ങിട്ട് വന്നോട്ടെ എന്ന് കരുതി. ഇവിടെ വന്നപ്പോ ക്ലാര ഒരു ചായ തന്നു, അതും കഴിച്ച് പത്രവും വായിച്ചിരുന്നെങ്കിൽ മയങ്ങിപ്പോയി. പിന്നെ നിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴും എഴുന്നേറ്റ്. അച്ഛൻ വാ അകത്തേക്ക്. ആരാ പോയ കുട്ടി? സുധിയേട്ടന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏലിയാസേട്ടന്റെ മോളാ. പാവം കുട്ടിയാ. അവളെന്താ ഇവിടെ? വെറുതെ പപ്പുവിന്റെ സ്കൂളിലാ പഠിക്കുന്നേ. പ്രായപൂർത്തിയായ കുട്ടിയാ, ഓർമ്മ വേണം. എന്നാ അച്ഛൻ പോട്ടെ മോളെ. അച്ഛൻ എന്താ പെട്ടെന്ന് ഇറങ്ങുന്നേ? സിവിൽ സ്റ്റേഷൻ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതിലേ പോകുന്ന വഴിക്ക് ഒന്ന് കേറിയെന്നേ ഉള്ളൂ. അമ്മയെ വൈകിട്ട് ദീപാരാധനയ്ക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് വാക്കുകൊടുത്തിരിക്ക. അച്ഛൻ പോട്ടെ മോളെ. സുധി വരുമ്പോ പറയണം, അയാളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. പറയാം. അത് ശരി, വീട്ടിൽ വിളിച്ചോണ്ട് വന്നത് പണിയെടുപ്പിക്കാനല്ല. ഈ തുണികൾ അലമാരി വെക്കുന്നതാണോ പണി? ചിലപ്പോ നല്ല മൂഡിലാണെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ സുധേട്ട ഹെൽപ്പ് ചെയ്യും. ഒരു കണക്കിന് പറഞ്ഞാ സുധേട്ടൻ പാവാ, എന്നെ പോലെ ഒന്നിനെ സഹിക്കുന്നില്ലേ. ഇതെന്താ ചേച്ചി പെൺകുട്ടികളുടെ ഉടുപ്പ്? നല്ല രസമുണ്ടല്ലോ. ഇതിങ്ങോ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? ചേച്ചി ഞാൻ വെറുതെ. ചേച്ചി
കരയാതെ. ഞാൻ പെട്ടെന്ന്, സാരമില്ല, സോറി മോളെ. ചേച്ചി എന്തിനാ കരയുന്നേ? ലിയ, എനിക്ക് ആദ്യം ഉണ്ടായത് പപ്പു അല്ല, ഒരു മോളായിരുന്നു. പ്രഗ്നന്റ് ആയിരുന്നപ്പോ സുധിയേട്ടനായിരുന്നു ഉറപ്പ്. ഒരു മോളായിരിക്കുമെന്ന് കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടുകളും നിറയെ ഞങ്ങൾ വാങ്ങിക്കൂട്ടി. വെറും 4 ദിവസം എന്റെ മോള് ജീവിച്ചിരുന്നുള്ളൂ. ഒന്ന് കാണാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല. ചേച്ചി, ചേച്ചി, സാരമില്ല, ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ മോള്. മോളുടെ പാപ്പ അന്ന് ഹോസ്പിറ്റലായ ദിവസം ആ ഡേറ്റിനാണ് അവൾ എന്നെ വിട്ട് പോയിട്ട് 7 വർഷമാവുന്നത്. ഞാനില്ലേ ചേച്ചിക്ക് മോളായിട്ട്. ചേച്ചി കരയരുത്, പ്ലീസ്. ലിയ, മീനു, ആഹാ, വേഗം പോയി കുളിച്ചിട്ട് വാ, ഇന്ന് സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. ലിയ ഉണ്ടോ അവിടെ? മീനു കത്തി വെച്ച് കൊന്നു കാണൂല്ലേ. ഹേയ് സുധിയേട്ടാ, ദേവകാന്റിയുടെ വീട്ടിൽ കയറിയോ? ആ, വെറുതെ ഒന്ന് കേറി. ലേഖ സുഖമായിരിക്കുന്നു. അടുത്ത മാസം ആ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു. എന്തോ വാട്ടർ ഡെലിവറി ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താ എടി, വെള്ളത്തിലാണ് പ്രസവം എന്ന്. അതിനുള്ള പ്രിപ്പറേഷനിലാ അവൾ. പൊക്കൽ കുടിക്കെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നു, അതും താമസിയാണ്ടില്ലാതാവും. എടാ പപ്പു സാർ, പപ്പ മുംബൈയിൽ നിന്ന് വന്ന ഫ്ലൈറ്റാ, ഇറങ്ങിയപ്പോ ഇങ്ങ് എടുത്തോണ്ട് പോന്നു. രാസ്നാദിപ്പൊടിയാ, വെള്ളം മാറി കുളിക്കുന്നല്ലേ. ഞാനെന്താ കൊച്ചുകുട്ടിയാ? ചില സമയങ്ങളിൽ സുധിയേട്ട കൊച്ചുകുട്ടിയാ. പെട്ടെന്ന് വന്നാ ചോറ് തരാം. ലിയ കഴിക്ക്. സുധിയേട്ടാ, എന്തേത്? നൂഡിൽസ് ഉണ്ട്, കഞ്ഞിയോ? ചിരിക്കണ്ട, അങ്ങനെ ഉണ്ടാക്കുന്ന അല്ലേക്ക് ഇഷ്ടം. അതാവുമ്പോ കഴിക്കുകയും ചെയ്യ, കുടിക്കുകയും ചെയ്യ. 2 in 1, ഗുഡ്. നമ്മുടെ ക്ലാര ആന്റിക്ക് യാതൊരു ഡെവലപ്മെന്റും ഇല്ല അല്ലേ. എന്തൊക്കെയോ കാട്ടുന്നു, എന്നിട്ട് 6 മണിക്ക് വീട്ടിൽ പോകുന്നു. സഹിച്ചേ പറ്റൂ. ആ, നമ്മുടെ മോൻ എന്താ ഒന്നും കഴിക്കാത്ത? ഇവന് സൂപ്പ് വേണോന്ന്. ഞാൻ ഈ രാത്രി ഇവിടെ പോയിട്ടാ സൂപ്പ് ഉണ്ടാക്കാൻ പോന്നെ. എന്താ ലിയ? ഒന്നുമില്ല. എവിടേക്കോ പോയല്ലോ. സ്കൂളിൽ വല്ല ബോയ്ഫ്രണ്ടോ ഉണ്ടോ? സുധിയേട്ടാ വെറുതെ ഇരിക്കുന്നുണ്ടോ? അവൾക്ക് അതൊന്നുമില്ല, ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞു കൊടുക്കാണ്ടിരുന്നാ മതി. ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അവളില്ലാത്തോണ്ട് ഈ വീടിനൊരു അനക്കവും ഇല്ല. ഇനി പോകാൻ അനുവദിക്കരുത്. കാര്യം നിങ്ങളുടെ ബോസും ഭാര്യയൊക്കെ ആയിരിക്കും, നല്ലതുപോലെ നോക്കുകയും ചെയ്യും. എങ്കിൽ കൂടി എനിക്കെന്തോ പോലെ. മീനാക്ഷിക്ക് പെൺകുട്ടികളോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. ആദ്യം അവർക്ക് ജനിച്ചതൊരു പെൺകുട്ടിയായിരുന്നു. കുറച്ച് ദിവസമേ ആ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ. ആ മരണത്തിന് ശേഷം മീനാക്ഷി ആരോടും മിണ്ടാതെ കുറച്ചു കാലം വീട്ടിനുള്ളിൽ തന്നെ ഇരിപ്പായിരുന്നു. സുധിസാറിന്റെ നിർബന്ധം കൊണ്ടാ അവരൊരു സോഫ്റ്റ്വെയർ കമ്പനി ജോലിക്ക് പോയി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഞാൻ മദ്രാസിലുള്ള ഫാക്ടറി ജോലി ചെയ്യുന്ന സമയത്താന്നാ. അയ്യോ പാവം, അങ്ങനൊരു സംഭവമുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല.
അതുകൊണ്ടല്ലേ അവർ നിർബന്ധിക്കുമ്പോൾ ഞാൻ അവളെ വിടുന്നത്. മോളില്ലാത്തതിന്റെ വിഷമം എനിക്കുണ്ട്. നാളെ അവളിങ് എത്തുമല്ലോ. സോറി. ലിയ, നേരത്തെ എഴുന്നേറ്റോ. പപ്പുവിന്റെ അപ്പു ഉറങ്ങുന്നുണ്ട്, ഞാൻ വിളിച്ചില്ല. ഇന്നലെ രാത്രി പേടിച്ച് കരഞ്ഞൊന്നുമില്ലല്ലോ. ഇല്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്ന് അമ്മയുടെ പിറന്നാളാ. സുധീടനെ കൂട്ടാന്ന് വെച്ചാ നട അടയ്ക്കും. ഞാൻ പോയിട്ട് ഉടനെ വരാം. റെഡിയായി നിന്നോളൂ, ക്ലാരാന്റി കോഫി തരും. ഇങ്ങതാ. സോറി, ഞാൻ മീനുവാണെന്ന് വിചാരിച്ചു. സോറി. ലിയ, ലിയ, ഞാൻ അറിയാതെ സംഭവിച്ചതാ. ദേവീ, ഇത് മീനാക്ഷിയോട് പറയരുത്.
ഞാൻ പറയുന്നത് കുട്ടി കേൾക്കുന്നുണ്ടോ? പറയില്ല. താങ്ക്സ്. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ ഒരു മടിയനാവും സുതിയേട്ടാ. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഭക്ഷണക്കുറവും ഉറക്ക കൂടുതലും. പറഞ്ഞു വരുമ്പോ ഇതും ഒരു രോഗവാ. എന്താ കോഫി കുടിക്കാഞ്ഞത്? ഒരു കാര്യം മനസ്സിലായി, ബാത്റൂമിലും പോയിട്ടില്ല അല്ലേ? ആ ഇങ്ങനെ ഓരോ ശീലങ്ങൾ നിർത്തിയിരുന്നെങ്കിലേ ബാക്കിയുള്ളവരുടെ പണിയും കുറഞ്ഞേനെ. അമ്മയ്ക്ക് എന്താ വാങ്ങുക? സെറ്റും ഉണ്ട്, ഒരുപാടുണ്ട്, അത് വേണ്ട. ഈ പ്രാവശ്യം വെള്ളിക്കസവിന്റെ ഒരു സെറ്റും ഉണ്ട്, ഖാദി എന്ന് വാങ്ങാം. ഒരഭിപ്രായം പറയൂ സുധിയേട്ടാ. നിന്റെ ഇഷ്ടം പോലെ ചെയ്. അത് ശരി, കഴിഞ്ഞ പിറന്നാൾ വരെയും അമ്മയ്ക്ക് ഓരോന്ന് സെലക്ട് ചെയ്തത് സുധിയേട്ടൻ തന്നെയല്ലേ. മീനു പ്ലീസ്, എനിക്കിപ്പോ തലേ കയറുന്നില്ല. കേറില്ല, എന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ തന്നെ ആണല്ലോ. ഒരു കാര്യം ചെയ്, വെള്ളിക്കസവ് നല്ല സെലക്ഷനാ, അതാക്കാം. എങ്കി ഇവിടെ നിർത്ത്, ഗാദിയുടെ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. സുധിയേട്ട ലിയ വീട്ടിലൊന്ന് കൊണ്ടുവിട്, ഞാൻ ആ സമയം കൊണ്ട് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങാം. ലിയ, ആ വീട്ടിലെ എന്റെ അന്വേഷണം പറയണം. നിന്നെ കൂടെ അവിടെ കൊണ്ടുപോയി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സാരല്ല, ഇന്ന് ട്യൂഷനില്ലേ, പിന്നീടാവാം. ബൈ ചേച്ചി, ടാറ്റാ. നീ ഇവരുടെ ഒപ്പം പൊക്കോ. എന്ത് കഷ്ടം, വന്നോളൂ. പറഞ്ഞാ കേക്കാത്ത മോനാന്ന് അമ്മ ഓർത്തില്ല. എന്തിനാ ലിയ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് സംസാരിക്ക്. ഞാൻ അറിയാതെ ചെയ്ത് തെറ്റിന് ക്ഷമ ചോദിച്ചില്ലേ? ശരി, സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവിച്ചോർത്ത് വീട്ടിൽ വരാതിരിക്കരുത്. നിന്നെ കണ്ടപോലെ അവൾ വലിയ ഹാപ്പിയില്ല. എൻ്റെ പഴയ മീനുനെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ. മോളെല്ലാം മറക്കണം.
നടക്കടാ അങ്ങോട്ട്. ഹലോ ഹലോ, ഹൂസ് ദിസ്? ഞാനാ ലിയ. ലിയയോ? എന്തിനാ വിളിച്ച? ഏയ്, ഒന്നുമില്ല, വെറുതെ ഒന്ന് വിളിക്കണം തോന്നി. പപ്പയുടെ കയ്യിന്ന് നമ്പർ കിട്ടിയെ. നീ എവിടുന്നാ വിളിക്കുന്നേ? സ്കൂളിന്റെ അടുത്തുള്ള കോയിൻ ബൂത്തിന്നാ ഞാൻ വിളിക്കുന്നേ. ശരിയെന്നാ. ഫോൺ വെക്കുവാണോ? എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഐ ലവ് യു. ഹലോ ഹലോ, കുറച്ച് ദിവസമായി ഫോൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഫോണിന്റെ കംപ്ലൈന്റ് ആണെന്ന് ആരാ പറഞ്ഞ? പിന്നെ ഇതെന്താ? ഇത് ഐ ടി ആണ്, ഒന്ന് സൈൻ ചെയ്യാൻ. എന്താ മീനു? സുധീട്ടൻ ചോറുണ്ടോ? എന്റെ ദൈവമേ, വിശപ്പില്ല. എന്താ? അല്ല, സൈൻ ചെയ്യാൻ. ആ എന്താ ഹാമിദ്, വെച്ചിട്ട് പോ. നിന്റെ ലൈൻ എവിടെയുണ്ട്? കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ഇപ്പൊ മിക്കവാറും വരും. എന്തിനാ ഈ ബന്ധം കൊണ്ടു കിടക്കുന്നത്? ഒരിക്കലും ചേരാത്ത ഒന്നല്ലേ ഇത്. എന്റെ മോളെ, പ്രേമത്തിന് പ്രത്യേകിച്ച് പ്രായമോ സൗന്ദര്യമോ പണമോ ഒന്നുമില്ല. പ്രേമം അതൊരു സുഖം. ഫേസ്ബുക്കും ഗൂഗിളും ഒന്നും തിരിച്ചറിയാത്ത നിനക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്കറിയോ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഷാജിയേട്ടൻ ഞങ്ങളുടെ വീടിനടുത്ത് പൊറോട്ടയടിക്കാൻ വന്നത്. അമ്മയുടെ ജോലിത്തിരക്ക് കാരണം വീട്ടിൽ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയിരുന്നില്ല. അങ്ങനെ ഹോട്ടലിൽ പോയി പോയി ആ ഷാജിയേട്ടനുമായി ഞാൻ പ്രേമത്തിലായി. എനിക്കിന്ന് 16, ഷാജിയേട്ടനോ 30. എങ്കിൽ കൂടെ എത്രയോ പ്രാവശ്യം ഞങ്ങള് കല്യാണം കഴിഞ്ഞവരെ പോലെ. എനിക്ക് കേക്കണ്ട. ഇപ്പൊ ഷാജിയേട്ടൻ സ്വന്തം അധ്വാനത്തിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങി, നല്ലൊരു ഓട്ടോക്കാരനായി.
പറഞ്ഞു ഞാൻ വിടത്തില്ലല്ലോ. എന്റെ റോമിയോ എത്തി. ഞാൻ പോകുന്നു. ശരി. ചേച്ചി എന്തെടുക്കുക? എന്തെടുക്കാനാ മോളെ, കുറച്ച് ഓഫീസ് വർക്ക് വീട്ടിൽ വെച്ച് ചെയ്യുന്നു. ഫുഡ് കഴിച്ചോ? കഴിച്ചു ചേച്ചി. അന്നാൻ്റെയോട് പറയണം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന്. എന്തായാലും നിങ്ങളെല്ലാവരെയും ഈ ക്രിസ്മസിന് ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കും. ക്രിസ്മസ് വരെ ഞാൻ കാത്തിരിക്കണം? ഏ അങ്ങനെ പറഞ്ഞല്ല. സ്തുതി ചേട്ടൻ ഉറങ്ങിയോ? ഉറങ്ങിന്നാ തോന്നുന്നത്. ഉറങ്ങിയില്ലെങ്കിലേ എൻ്റെ ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ. തീർച്ചയായും. ഉറങ്ങിയോ ആവോ. ലിയ വിളിച്ചിരുന്നു. അതിന് എട്ടുന്ന എന്തിനാ? ആ വെള്ളം ഇങ്ങെടുക്ക്. എന്തു പറഞ്ഞു? ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് കൊടുക്കാൻ പറഞ്ഞു. പാവം കുട്ടി അല്ലേ സുധിയേട്ട. സുധിയേട്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ മുടി വെട്ടിക്കാറായില്ലേ? നാളെ വെട്ടിച്ചാ പോരെ. ഓ മതി. ഹലോ. ഞാനാ. മനസ്സിലായി. എന്താ കുട്ടി, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്ക് സുധിയേട്ടനെ വിളിക്കണം തോന്നി, ഞാൻ വിളിച്ചു. അതൊരു തെറ്റാ? തെറ്റ് തന്നെയാണ്. നീ മനസ്സിലുള്ളൊക്കെ വിട്ട് എന്നെ വിളിക്ക്, എന്നാലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റൂ. ഇന്നെന്താ പപ്പുവിനെ കൊണ്ടുവിടാ വരാഞ്ഞേ? ഞാൻ കാത്തിരുന്നു. എന്നെ പേടിച്ചിട്ടാണോ? മീനു കൊണ്ട് വിട്ടോളാന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു ബേർഡൻ ആവില്ല. ദൂരെ മാറിയെന്നെങ്കിലും എനിക്ക് കാണാനുള്ള അനുവാദം തന്നൂടെ? എന്താ ലിയ നീ പറയുന്നത്, അങ്ങനൊന്നും ചിന്തിക്കരുത്. എനിക്ക് എന്റെ വിഷമം പറയാൻ മീനാക്ഷി ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ചേച്ചിനോട് പറയാൻ പറ്റില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ആവശ്യമില്ലാത്തൊന്നും കാട്ടിക്കൂട്ടരുതേ. ഇല്ല, പക്ഷേ ഐ ലവ് യു. I love you so much. ഹലോ. എന്താ സുധിയേട്ടാ, ഫ്രീ ആണോ? നല്ല ഫ്രീ ആണ്. നീ എന്താന്ന് വെച്ചാ പറ. പപ്പുവിന്റെ ആനിവേഴ്സറി, രേഖയുടെ കല്യാണം, പിന്നെ കുറച്ച് കാഷ്വൽസ്. അർജന്റായി ഇന്ന് പർച്ചേസിന് പോണം. ഞാനിന്ന് ഫ്രീ ആയി. സുധിയേട്ടനും കൂടി വരുവോ? സോറി, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. നീ എന്താന്ന് വെച്ചാ വാങ്ങ്. പിന്നെ പപ്പുനെ കൂട്ടാൻ മറക്കണ്ടേ. അല്ലെങ്കിൽ തന്നെ ഈ ഇടയായിട്ട് എന്റെ കാര്യത്തിന് വിളിച്ച അപ്പ തിരക്ക. ശരി, ഞാൻ കാണിച്ചു തരാം. സൗകര്യമുണ്ടേ വന്നാ മതി. എന്താണ് മാഡം, നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? അല്ലേ, ഒരു പണിയില്ലാന്ന് തോന്നുന്നു അയ്യർക്ക്. എത്രയും പെട്ടെന്ന് ഈ ഫയൽ ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വാ. ചെല്ല്, പോയേ, പോയിക്കോളൂ. എന്താ എന്താ ഇവിടെ, എന്തെങ്കിലും പർച്ചേസ്? വെറുതെ വന്നാ. ഓ അത് ശരി, വെറുതെ വരാൻ. ഇതെന്താ നല്ല ഹ്യൂമർ സെൻസ്! നിനക്കുള്ള കോമഡി ഷോയിൽ പങ്കെടുത്തൂടെ? എന്തിനാ കോമഡി ഷോയിൽ പങ്കെടുക്കുന്നത്? 5-8 വർഷമായിട്ട് സ്ഥിരം കോമഡി തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ആട്ടെ, എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ഉണ്ടെന്ന്? എന്നും ഡിസ്കൗണ്ട് സെയിലുള്ള ഏക ടെക്സ്റ്റൈൽ ഷോപ്പല്ലേ ഇത്. കളിയാക്കണ്ട കേട്ടോ. ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ നോക്ക്. ഇങ്ങനൊരു സ്കീം ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ഈ ഷർട്ട് എങ്ങനെയുണ്ട്? ആ സൂപ്പർ ആണല്ലോ. ഇത് കൊള്ളാം, സുധിയേട്ടന് നന്നായിട്ട് ചേരും. കൂളിന്ന് പപ്പുവിന്റെ കൂടെ ലീയും കൂട്ടി. കുറച്ച് ദിവസമായി ഞാൻ ഓർക്കുന്നു ഇവക്കൊരു ഡ്രസ്സ് വാങ്ങണമെന്ന്. എവിടെ,
ഞാനൊരു ഡ്രസ് എടുത്ത് വെച്ചിരുന്നു. മീനാക്ഷി, മീനു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നീ വീട്ടിലേക്ക് എത്തിക്കോളൂലോ. എന്റെ സുധേട്ടാ, ഞാൻ വീട്ടിലേക്ക് തന്നെയല്ലേ എത്തത്തുള്ളൂ. ശ്രദ്ധ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ഈ സുധേട്ടന്റെ തലയിൽ ഐസ് കട്ട വെക്കേണ്ട സമയം കഴിഞ്ഞു. ശരി പൊക്കോ, എങ്കിൽ പോകുന്ന വഴിക്ക് ആ ലീ ഒന്ന് ഡ്രോപ്പ് ചെയ്. ഞാൻ ഇറങ്ങുമ്പോ ലേറ്റ് ആവും. എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല, ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞ് പോവാം. ചേച്ചി, ചിലപ്പോ നേരം വൈകിയാ മമ്മ വഴക്ക് പറയും. പ്ലീസ് ഒന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്. ശരി വാ. ലിയ, ആ സെലക്ട് ചെയ്ത ഡ്രസ് കൗണ്ടറിൽ നിന്ന് മേടിച്ചോളൂ കേട്ടാ. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാനാ? എനിക്കിപ്പോ നിന്നെ കാണുന്നതിനെ പേടിയാ. എന്തിനാ എന്നെ പേടിക്കുന്നേ? ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം സുധിയേട്ടനോട് പറഞ്ഞോണ്ടാണോ? അങ്ങനെ പറഞ്ഞല്ല ലിയ. ഓ, ഞാൻ നിന്നെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ? എനിക്ക് എല്ലാം മനസ്സിലാവും. നീ എല്ലാം മറക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിഷ്ടമാണ് ഒരുപാട്. ഒരിക്കലും മറക്കാൻ എന്നെ കൊണ്ടാവില്ല. വേണ്ട ലിയ, പ്ലീസ്, ഐ എം എ ഫാമിലി മാൻ. സുധിയേട്ടാ, എന്തു പറ്റി സുധിയേട്ടാ? ഒരു മൂഡൌട്ട്. ഒരു ചായ വേണം. രാത്രിയിൽ ചായയോ? ഇതൊരു പുതിയ ശീലാണല്ലോ. ആ, ചായ എങ്കിൽ ചായ. ചായ. എന്താ ഡ്രസ് മാറാതിരിക്കുന്നത്? എന്താ സുധിയേട്ടാ, പറ. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഈ ഷർട്ടിന്റെ ബട്ടൺ എങ്ങനെയാ പൊട്ടിയേ? രാവിലെ പോയതാ. രാവിലെ ബട്ടൺ ഉണ്ടായിരുന്നല്ലോ. എങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പോയതായിരിക്കും. എന്നാലും ഇതെങ്ങനെയാ പൊട്ടിയത്? സുധിയേട്ടാ, ഇങ്ങ് വാ. എന്താ? നല്ല ഷർട്ടായിരുന്നു, പുതിയൊരു ബട്ടൺ വെക്കണം. എന്നോട് പറയാത്തതായി സുധിയേട്ടൻ ഒന്നും തന്നെ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ ഒന്ന് മറച്ചു വയ്ക്കുന്നത് പോലെ. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. ഞാൻ സുധിയേട്ടൻ്റെ ഭാര്യ മാത്രമാണോ? ഒരു സുഹൃത്തും കൂടിയല്ലേ? എന്തിനാ സുധിയേട്ടൻ വെറുതെ ഉള്ളു നീറി നടക്കുന്നത്? എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ. ഓ, മീനു പ്ലീസ്, എന്നെ ഒറ്റയ്ക്ക് വിട്. ഇല്ല, എനിക്ക് കാര്യം അറിയണം. പ്ലീസ് ലീവ് മീ അലോൺ ഫോർ എ ലിറ്റിൽ ടൈം. Thank you.
നീ എവിടെ പോന്ന്? ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട ചിന്തിച്ചോ, നേരം വെളുക്കോളം ചിന്തിച്ചോ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. മീനു, ഒരു ബിസിനസ്മാന് കുറേ ടെൻഷൻസ് ഉണ്ടാവും, അതിനിടയിൽ സമയമുണ്ടെങ്കിൽ പാവത്തിനെ കൂടി ഒന്ന് ഓർത്താ നല്ലത്. ഗുഡ് നൈറ്റ്. രാത്രി മുഴുവൻ ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇന്നെന്താ ഓഫീസിൽ പോണ്ടേ? കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. സ്കൂൾ ലീവാ, ഞാനും ലീവ് എടുത്തു. ഒന്ന് വീട് വരെ പോയാ? എന്താ കൂടെ വരാൻ സമയമുണ്ടോ? ഇന്ന് 12 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, എബ്രോഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ഡിസ്കഷനാ. എന്റെ വീട്ടിലേക്ക് പോണോന്ന് പറയുമ്പോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എത്യോപ്യയിൽ നിന്നൊക്കെ കുറച്ചാൾക്കാർ സാധാരണ മീറ്റിംഗിന് വരാറുള്ളതാ. മീനു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഇത് സത്യമാ. നീ മോനെയും കൂട്ടി പോയിട്ടു. പാവപ്പെട്ടവന്റെ അരി പ്രശ്നമല്ലേ, ഞാൻ പോയിട്ട് വരാം വീട്ടിലേക്ക്. പക്ഷെ സുധിയേട്ടൻ ഇവിടെ ഇരുന്നാ ചായ പോലും കിട്ടില്ല. ക്ലാരാന്റി ഇന്ന് ലീവാ. കുറച്ച് കഴിഞ്ഞാൽ പോവല്ലോ. നീ പോയിട്ട് വൈകുന്നേരഞ്ഞെത്തണം. ഈ സ്നേഹം കണ്ടിട്ടൊന്നും പറയാനും തോന്നില്ല. ഐ ലവ് യു സുധിയേട്ടാ. എന്തുപറ്റി പേടിച്ചു പോയോ? ഏ, ഒന്നുമില്ല. പപ്പു, പപ്പൂസേ നീ കുളിച്ചു കഴിഞ്ഞോ? എന്താ? അത് ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിലേ വരാൻ പാടുള്ളൂ. നിന്റെ സംസാരമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ചേച്ചി എവിടെ? അവള് പപ്പോട്ട് വീട്ടിൽ പോയിരിക്കാം. ക്ലാരാന്റി ഇല്ലേ? ക്ലാരാന്റി അവരൊന്ന് ലീവാ. എന്താ ഇത്? അപ്പോണ്ട് എക്രോസ്റ്റുവാ, അമ്മ തന്നു വിട്ടതാ. എന്താ ഇന്ന് ലീവ് എടുത്തോ? ഇപ്പൊ പോണം, നീ ഇറങ്ങല്ലേ. എന്തിനാണ് സുധിയേട്ടാ എന്റെ അടുത്ത് നിങ്ങൾ അകന്നു പോകുന്നത്? എപ്പോഴെങ്കിലും ഒരിക്കല് എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? എന്റെ സ്നേഹം സത്യാണ്, ഞാനിന്ന് വേറൊരു ലോകത്താ. മനസ്സ് മാത്രല്ല ശരീരം തിരിച്ചറിയാൻ പഠിപ്പിച്ച് എന്നെ സുധിയേട്ടനാ. എന്നെ ഇഷ്ടമല്ല എന്ന് പറയരുത്, മീനാക്ഷി ചേച്ചി എനിക്ക് എല്ലാമാണ്. പക്ഷെ സുധിയേട്ടൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ആണ്. എന്നെ വിശ്വസിക്കേ. നത്തിങ് ഓണ് എ ചേഞ്ച് മൈ ലവ് ഫോർ യു. യു വാണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു. ലിയ വേണ്ട, തെറ്റുകൾ വീണ്ടും ആവർത്തിക്കണ്ട. സുധിയേട്ടാ വേണ്ട, ലിയ വേണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ലിയ വെറുതെ കരയാ. I love you. I love you. I love you. I love you. സർ, അവര് വെയിറ്റിംഗിലാ, എന്താ വരാത്തെ? ഹമീദ്,
നീ എങ്ങനെയെങ്കിലും വരെ പറഞ്ഞുവിട്. നല്ല തലവേദന കാരണം എനിക്കൊന്നും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല. സർ, ഇന്ന് മീറ്റിംഗ് നടന്നില്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓക്കെ ശരി സർ. ലിയ, നിനക്കൊരു കുറ്റബോധമില്ലേ? എന്തിനാ കുറ്റബോധം? എനിക്കൊന്നും അറിയില്ല. പക്ഷേ താങ്ക്സ്. താങ്ക്സോ? എന്തിന്? എല്ലാത്തിനും. ഞാനൊരാണാണ്, പക്ഷെ എല്ലാരും ഇങ്ങനെ തന്നെയാണോ? ഒരു നിയന്ത്രണവും ഇല്ലാതെ എനിക്കറിയില്ല. നീ പോയിക്കോ, മീൻ വരാൻ സമയമായി. ശരി, ഞാൻ പോവാം. പക്ഷേ അതിനു മുമ്പ്. എന്ത്? ആ ലിയ, നീ എപ്പ എത്തി? ട്യൂഷൻ കളയണ്ടാന്ന് കരുതിയാ നിന്നെ വിളിക്കാതിരുന്നത്. ഇപ്പൊ എത്തിയുള്ളു. സുധീട്ടന് മീറ്റിംഗ് ഇല്ലായിരുന്നോ? മാറ്റിവെച്ചു, നല്ല തലവേദന. അയ്യോ, വാ ബാമട്ടോരാ. ഞാൻ എന്താ കണ്ണ് നിറയുന്നത്? തലവേദനയുടെ ആയിരിക്കും. ഞാൻ പോട്ടെ ചേച്ചി. നല്ല കഥ, പോകാനോ? വാ അകത്തേക്ക്, നാളെ സൺഡേ അല്ലേ. അന്നാന്റെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. വാ മീനു, അവള് പോട്ടെ. ഞാൻ തീരുമാനിച്ചോളാം, ഇതെന്റെ കുട്ടിയല്ലേ. വാ, വന്നെങ്ങോട്ട്. സുധീട്ടൻ അങ്ങനെ ഓരോന്നൊക്കെ പറയും, അതൊന്നും കാര്യമാക്കണ്ട. വാ. എന്താ സർ, ഇതൊന്ന് സൈൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ. ഞാൻ ഒരുവിധത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കി. നാളെ നിർബന്ധമായിട്ട് മീറ്റിംഗ് ഉണ്ടാവണം എന്നാ പറയുന്നേ. താങ്ക്സ്. കുറച്ച് ദിവസമായല്ലോ ഇവിടേക്കൊക്കെ കണ്ടിട്ട്. ചെറിയ തിരക്ക് കേട്ടു. വീട്ടിലെല്ലാവർക്കും? ഓ, സുഖമായിരിക്കുന്നു. നീ പോയിക്കോ, നാളെ മീറ്റിംഗ് കൺഫേം ചെയ്തോ. ഓക്കെ ഓക്കെ സർ. എന്നാ ശരി. സുധീട്ടാ, വേഗം കയറ്, തലയിൽ വെള്ളം താഴും. ആൻ ഓർഗസം ഓൾസോ നോ ആസ് എ സെക്ഷുവൽ ക്ലൈമാക്സ് ഇഫ് ദ മോസ്റ്റ് പ്ലഷറബിൾ റെസ്പോൺസ് ടു സെക്ഷുവൽ സ്റ്റിമുലേഷൻ. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഇമോഷൻ ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ്. ഞാനൊന്നും കാണുന്നില്ല എന്ന് കരുതണ്ടേ. ഈടെയായി ഭക്ഷണകാര്യത്തിൽ സുധീട്ടന് യാതൊരു ശ്രദ്ധയില്ല. രാത്രി മിനിമം 10 ചപ്പാത്തിയും 4 മുട്ടയും കഴിക്കുന്ന സുധീട്ടന് ഇപ്പൊ ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ ഭർത്താവിന്റെ കാര്യം വലിയ കഷ്ടമാവും. സാരമില്ല, ഞാനൊന്ന് സീരിയസ് ആയാലേ കാര്യം നടക്കൂ. ഇത് കഴിക്ക്, ഞാൻ തരുന്നത് മുഴുവൻ കഴിച്ചോണം. ഒരാളെ വാരിക്കൊടുത്ത് മുറിയിലിട്ട് പൂട്ടിയിരിക്കുക. അടുത്ത ഇത്. ലിയക്ക് ഇതൊക്കെ നല്ല കാഴ്ചയായിരിക്കും അല്ലേ? വീട്ടിൽ പറയണ്ട കേട്ടോ. ഏ ലിയ, നിന്നോട് തന്നെയാ പറയുന്നേ. സുധീട്ടന്റെ അസുഖം നിനക്കും പിടിച്ചോ? ഏയ് ഇല്ല ചേച്ചി. ഇല്ലാതിരുന്നാ കൊള്ളാം. എന്താ? വെള്ളം എന്നാ?
എന്താ സാർ കുറച്ച് ദിവസമായിട്ട് ഓഫീസിൽ നിന്ന് എത്താത്തത്? കമ്പനിയിൽ പല കാര്യങ്ങളും പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. അത് ഞാൻ നോക്കിക്കോളാം. നീ വന്ന കാര്യം പറ. ഒന്ന് രണ്ട് സൈൻ വേണം, പിന്നെ ഈ റിപ്പോർട്ട് ഒന്ന് നോക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ. സാർ എന്താ പറ്റി? ആദ്യം ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിനക്ക്. സോറി സാർ. ശരി സാർ. അമീത് നിൽക്കവിടെ. ഞാൻ എന്തോ ഒരു മൂടിലാണ്. സോറി, നിനക്കെന്നെ അറിയാവുന്ന ആളല്ലേ? അറിയാം സാർ, പക്ഷേ കുറച്ച് ദിവസങ്ങളായി സാർ ഒരുപാട് മാറിയിരിക്കുന്നു. സാർ എന്തോ ടെൻഷനല്ല, അത് തിരിച്ചറിയാനുള്ള ശേഷി എനിക്കില്ലാതെ പോയി. വരട്ടെ സാർ. നീ നേരെ പോയിക്കോളൂ, മോനെ ഞാൻ കൂട്ടിക്കോളാം. സുധിയേട്ടൻ എവിടെയാ? ഞാൻ ഓഫീസിൽ നിന്നിറങ്ങാം.
എന്താ പറ്റിയേ? എന്താ ഈ ഒളിപ്പിക്കുന്നേ? ഇതെന്താ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിനക്ക് വേണ്ടി ഈ വേദനയിൽ ഞാൻ ഒരു സുഖം കണ്ടെത്തുന്നുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് തരാറുള്ള സുഖമുള്ള വേദന എനിക്കറിയാം. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാലും വേദനിക്കുന്നില്ലേ? വേദനിക്കുന്നുണ്ട്, പക്ഷേ ഭക്ഷണം റെഡി. വന്ന് കഴിച്ചാ പാത്രം കഴുകി വയ്ക്കായിരുന്നു. വിശപ്പില്ല. നാളെ തന്നെ ഡോക്ടറെ കാണണം, അല്ലാതെ വേറെ വഴിയില്ല. ആ, ഉറങ്ങിക്കോ. Nothing gonna change my love for you. You won't know how much I love you. സുധേട്ടാ, എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്ത്? എന്തോ വലിയ ചിന്തയിലായട്ടൻ, മനസ്സിൽ കിടന്ന് അലട്ടുന്ന ഒരു ടെൻഷൻ. എന്നോട് പറയാതെ ഇത്രയും ദിവസം പിടിച്ചു നിന്നില്ലേ? സുധേട്ട മാറി ഒരുപാട്. എങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം മാറും. സോറി. ഉറങ്ങിക്കോ. ഒരിക്കൽ ഞാനും ഇങ്ങനെ നിശബ്ദമായി പോയതല്ലേ, അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് സുധിയേട്ടനല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? വേണ്ട. ഇതെന്താ ഇഷ്ടമില്ലാത്ത ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടിരിക്കുന്നത്? ഒരു ചേഞ്ച്, കുറച്ചു കാലം ഫുൾ സ്ലീവ്സ് ഒക്കെ ഇടാം. താല്പര്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വേഗം തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവ് മാനസിക സംഘർഷം ചിലപ്പോൾ കുറയ്ക്കും. എന്റെ പൊന്നു മോളെ, വെറുതെ ഒന്നിട്ടതാ. രാവിലെ തന്നെ ഫിലോസഫി പറഞ്ഞ് ഭ്രാന്താക്കരുതേ. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട അമ്മമാരാണ്. വെറുതെ ബുദ്ധിമുട്ടിക്കില്ല വിനു. നിനക്ക് അവനെ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ എന്താ? ഇത് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ഡ്യൂറേഷൻ വേണ്ടേ? ഇതിപ്പോ 3 സെക്കൻഡോ 4 സെക്കൻഡോ എനിക്കും കണ്ട. വരുന്നു. എന്തെടുക്കാ അവിടെ? ഏയ്, ഒന്നുമില്ല. എന്നാലും എന്താ ഒരു ഒളിച്ചുകളി? ഒന്നും ഇല്ലെന്റെ മോളെ. എന്നെ കൂടി കാണിച്ചു തരോ? എന്ത്? മൊബൈല്? അതിന് ഞങ്ങളുടെ മൊബൈൽ ഉണ്ടെന്ന് ആര് പറഞ്ഞു? എന്തിനാ കള്ളം പറയുന്നേ? പ്ലീസ്. നിനക്ക് എന്ത് പറ്റി? ടീച്ചറിനോട് പറഞ്ഞ് ഒരു പ്രാവശ്യം സസ്പെൻഷൻ വാങ്ങി തന്നത് പോരേ നിനക്ക്? സോറി, ഇത് ഞാൻ പറയില്ല. സത്യം? എന്നാ എന്നാ പിടിച്ചോ. നിനക്ക് എന്ത് പറ്റി? വല്ലതും കുടുങ്ങി കാണും. ഈ മൊബൈൽ എടുത്തോ, ഇതിലാവുമ്പോ 500 എണ്ണം ഉണ്ടാവും. എനിക്കറിയില്ല നോക്കാൻ. ദാ ഇങ്ങനെ. ഹലോ മീനു, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. മോനെ സ്കൂളിൽ നിന്ന് ഞാൻ കൂട്ടിക്കോളാം. എന്റെ സുധിയേട്ടന് ഇത് എന്ത് പറ്റി? ശരി, ഓക്കെ. എന്നാലും സുധിയേട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയത്? അതെ, പപ്പു ഇപ്പൊ വരും. അതിനു മുമ്പ് ഇത് ബാഗിൽ വെച്ചോളൂ. എന്താ ഇത്? ഒരു മൊബൈൽ ഫോണാ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിളിക്കണം, അല്ലാതെ പറ്റുന്നില്ല.
സയൻസ്. ഞാൻ പറയാനിരിക്കുന്നു. പലവട്ടം ഞാൻ ആലോചിച്ചതാ വാങ്ങാനായി. പപ്പു വരുന്നു, നാളെ കാണാം. ഞാൻ പോണേ. വൈകിട്ട് ഞാൻ ഫോണിലേക്ക് വിളിക്കട്ടോ. ഓക്കേ. എനിക്ക് സന്തോഷായി. എപ്പ വേണമെങ്കിലും സംസാരിക്കാലോ. നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. അവിടെ ഉണ്ടോ? അതിന് ഞാൻ പുറത്തല്ലല്ലോ, റൂമിലല്ലേ. എനിക്ക് ആ ജനലൂടെ നോക്കിയേ തണുത്ത കാറ്റ് വരുന്നുണ്ടോന്ന്. ഉണ്ട്, ചെറിയ കാറ്റ്. തണുക്കുന്നുണ്ടോ? ഈ കാറ്റിന് ശക്തി കൂടിയില്ലേ? മമ്മയുടെ ഫോണിൽ മീനാക്ഷി ചേച്ചി വിളിക്കുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാം. പ്ലീസ്. ഈ ഷർട്ടുകളൊക്കെ എന്ത് നല്ല ചേർച്ചയാ സുധിയേട്ടന്. വെറുതെ കുറച്ചു കാലം മാറ്റിവെച്ചു. ഇനി മുതലേട്ടൻ ഫുൾ സ്ലീവ് ഇട്ടാ മതി കേട്ടോ. എന്തു പറ്റി? ഷേവ് ചെയ്തില്ലെങ്കിലും കുളിച്ചില്ലെങ്കിലും സുധിയേട്ടൻ ഓരോ ദിവസവും ചെറുപ്പായിക്കൊണ്ടിരിക്കുക. മനസ്സും ശരീരവും. ഗുഡ് ബോയ്. വാ. ഇരിക്കെ. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവാണോ? വന്നേ, ഇവിടെ ഇരുന്നേ. ക്ലാറാൻ്റി ഉണ്ടാക്കിയതല്ല. കാലത്തന്നെ ഞാൻ എഴുന്നേറ്റ് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പുട്ടും കടലയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ചിലപ്പോഴൊക്കെ മീനാക്ഷി ഉണ്ടാക്കുന്നതും ശരിയാവുമെന്ന് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ട് സുധിയേട്ടന്? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? രണ്ടു മൂന്ന് ദിവസമായി ഉറക്കത്തി കിടന്ന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. സ്വപ്നത്തിൽ മാത്രമാണോ അതോ ജീവിതത്തിലും ഒരുപാട് ഇഷ്ടമാണ് എന്നെ? എന്താ മീനു ഇങ്ങനെ? ഏയ്, സന്തോഷം കൊണ്ടാ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ സുധിയേട്ടൻ. പപ്പു കഴിച്ചോ? അവൻ കഴിച്ചു. റെഡിയാ? ദാ വരുന്നു. എനിക്കറിയില്ല അച്ഛാ, ഉറക്കത്തി കിടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയും. ഭക്ഷണം കഴിക്കാൻ കൂടി താല്പര്യമില്ല. ഓഫീസിൽ പോകുന്നുണ്ടോന്ന് കൂടി എനിക്ക് സംശയ. കാര്യങ്ങൾ വ്യക്തമായിട്ട് തീർക്കാമായിരുന്നില്ലേ? നിന്നോടൊന്നും ഒളിച്ചു വെക്കാത്ത ആളാണല്ലോ, പിന്നെന്താ ഇങ്ങനെ? അറിയില്ല, പക്ഷെ ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് വലിയ സ്നേഹമാ. അപ്പോൾ ഓർക്കും ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നെന്ന്. പക്ഷെ അതൊന്നും അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കൂടി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അത്ര മനപ്പൊരുത്തമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്.
എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് പരസ്പരം അറിയാം. എന്നിട്ടും അറിയാത്ത പോലെ നടിക്കുക. സത്യം പറ. എന്താ ഉണ്ടായത്? ഒന്നുമില്ല അച്ഛാ. ഏട്ടന്റെ സ്വഭാവത്തില് പഴയതിലും മാറ്റം. അത് തന്നെയാ ചോദിച്ചത്. കാരണം എന്താന്ന് മീനു നിനക്കറിയാം. ഒരു കുട്ടിയായി ഏട്ടന് അടുപ്പുണ്ടോന്നൊരു സംശയം. ഏത് കുട്ടി? അന്ന് അച്ഛൻ കണ്ടില്ലേ ലിയ? നിന്റെ സംശയം മാത്രമാണോ അതോ? സംശയമല്ല അച്ഛ, സത്യാണ്. കരയാതെ മീനു. അവളെ കുറിച്ച് രാത്രി കിടന്ന് സംസാരം. മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഓടുക. അവിടെ വെച്ച് ആ കുട്ടിയെ കാണാലോ. ഇപ്പൊ കയ്യിൽ എന്തോ വെച്ച് ലിയാന്ന് എഴുതിയിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ പറഞ്ഞ പോലെ സുധി ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ള സത്യം. അവൻ എന്താ പറ്റിയത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അച്ഛൻ കുറ്റപ്പെടുത്തുകയല്ല. അവൾ എനിക്ക് മകളെ പോലെയായിരുന്നു. അത് നിനക്ക്. പക്ഷെ സുധിക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ. ആ പെൺകുട്ടിയുടെ മനസ്സിൽ നീ ഒട്ടൊരു അമ്മയുമല്ല. എപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ ആവണമെന്നില്ല. സ്വന്തം ഭാഗം പോലും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കഴിവതും നമ്മൾ മറ്റുള്ളവർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. ഞാനിപ്പോ എന്താ ചെയ്യാ? വിഷമിക്കാതെ ബുദ്ധിപൂർവം നീങ്ങണം. സുധിയെയോ ആ കുട്ടിയെയോ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നും കിടപ്പുമുറി വരെ സ്വാതന്ത്ര്യം കൊടുത്തു ആരാ? മോളെ കരയാതെ, ഞാൻ സാവകാശ അവനെ വിളിക്കാം. എടുത്തിയാടി എന്തെങ്കിലും ഞാനോ നീയോ പ്രവർത്തിച്ചാൽ സ്വന്തം ജീവിതം മോളെ എപ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം. Today we are going to learn nuclear fusion. Okay. You may please note. Two light elements of low energy that combines to form a single nucleus. Leah, stand up. ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കുട്ടിയാ. മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാവേണ്ട ആളാ സ്കൂൾ ലീഡർ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നു. എന്താ കുട്ടി നിനക്ക് സംഭവിച്ചത്? നീ മറ്റേതോ ലോകത്താണ്. ദേ ഫൈനൽ എക്സാം വരാൻ പോവാ. എന്താ ചെവി കേൾക്കുന്നില്ലേ? എന്താ അതിങ്ങാ? ഇവിടെ മറ്റുള്ള കുട്ടികളെ മൊബൈലിൽ കൊണ്ടുവരുന്നതിന് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞ ആളാ നീ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. നിക്കവിടെ. തൽക്കാലം പ്രിൻസിപ്പളിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. ഏൽപ്പിച്ചാലുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? കൊണ്ടുപോയിക്കോ ഇതും കൂടി. എൻ്റെ ക്ലാസ്സിൽ ഇനി ഞാൻ പറയാതെ കയറണ്ട. യു മേ ഗോ നൗ. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല, കാണാൻ തോന്നി. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഞാൻ ആഫ്റ്റർനൂൺ ലീവാ. എന്തോ ഒരു മൂഡ് ഔട്ട്. വണ്ടി വിട്. എവിടേക്ക്? എവിടേക്കെങ്കിലും. എന്ത് പറ്റി നിനക്ക്? ഇങ്ങനെ ഗ്ലൂമിയായ മുഖം കാണാനാണോ എന്നെ വിളിച്ചത്? നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും പോവാം. എന്താ നിനക്ക് ഈ ക്ലൈമറ്റ് പിടിക്കുന്നില്ലേ? സുധിയേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താണ്? എന്നെ കല്യാണം കഴിച്ചൂടെ? എന്ത്? എന്താ പറഞ്ഞ? എന്നെ കല്യാണം കഴിച്ചൂടെ എന്ന്. അതാവുമ്പോ എനിക്ക് സുധിയേട്ടനെ എപ്പോഴും കാണാലോ. എന്ത് വിഡിത്തമാണ് നീ പറയുന്നത്? ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെന്ന് എനിക്ക് ചിന്തിച്ചൂടെ? ചിന്തിക്കാനുള്ളൊരു അവസ്ഥയിലല്ല ഞാൻ.
പറഞ്ഞില്ല, നീ മറക്കണം. പിന്നെ എന്തിനാണ് എന്നെ സ്നേഹിച്ചത്? ഒരു ചിന്തയില്ലാതെ നടന്ന എന്നെ എന്തൊക്കെ ആക്കിയത്? എപ്പോഴെങ്കിലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോ നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു അല്ലേ? പറ, ചീറ്റ് ചെയ്യാനോ? നീ എന്താ ഈ പറയുന്നേ? എനിക്കറിയില്ല. തെറ്റുകൾ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. തെറ്റുകൾ ആവർത്തിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലോ. ഞാനൊരു പാവ. എന്നെ നിങ്ങൾ, നീ കരയരുത്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നമ്മൾ എങ്ങനെയോ ഇങ്ങനെയൊക്കെ ആയി. ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ നീ പറയുന്ന പോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. വേണ്ട, ഞാൻ പോകുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? എന്നെ വിട്ടുപോകാൻ കഴിയുമോ? അങ്ങനെ പറ്റാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ദേവി, നീ പ്രശ്നം ഉണ്ടാക്ക. എല്ലാരും അറിഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നോട് ക്ഷമിക്കില്ല. ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്തോണ്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ആയത്. മാഡം, ഞാൻ വഴിയിൽ വെച്ച് സുധി സാറിനെ കണ്ടിരുന്നു. സാർ ഒറ്റക്കായിരുന്നില്ല. ആരാ കൂടെ? ഒരു സ്കൂൾ പൊണ്ണ്. അത് വഴിയിൽ നിന്ന് കറിയുന്നുണ്ടായിരുന്നു. സുധി സാർ എന്നമോ റിക്വസ്റ്റ് പണ്ട മാതിരി തോന്നിച്ചു. അന്തമാതിരി സിറ്റുവേഷൻ ആയത് കൊണ്ട് ഞാൻ സംസാരിക്കാൻ നിന്നില്ല. ഞാൻ കണ്ടുക്കാമ വന്നിച്ചേ. എപ്പടി മാഡം, ഞാൻ വന്ന് പറഞ്ഞെന്ന് സുധി സാർ കിട്ട പറയല്ലേ? പോടാ അവിടുന്ന്. ആ എക്സ്ക്യൂസ് മീ ഹമീദ്, സുധിയേട്ടൻ എവിടെ? മൊബൈൽ എടുക്കുന്നില്ല. ഇവിടെ ഇല്ല മാഡം. എവിടെ പോയി? ഹമീദ് ഇരിക്ക്. ഞാൻ പറയുന്നോണ്ട് മാഡം ഒന്നും വിചാരിക്കരുത്. കുറച്ചു ദിവസമായി സാർ ഇവിടെ വരാറില്ല. ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോ എന്നോട് ചൂടായി. സത്യത്തിലിപ്പോ ഓഫീസ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് റോട്ടിലും ബീച്ചിലൊക്കെ വെച്ചാ. ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കുറെ കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും. ഞാനൊരു കംപ്ലൈന്റായി പറയുന്ന മാഡം കരുതരുത്. സുധി സാർ അറിയും വേണ്ട. ഇല്ല ഹമീദ്, സുധിയേട്ടന് കുറച്ച് നാളായി നല്ല ടെൻഷനുണ്ട്. ഞങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ആണ്. സാരമില്ല, ഉടനെ മാറും. ഹമീദ് കാര്യ കണ്ട. ശരി മാഡം. മാത്രമേ നോക്കുന്നുള്ളൂ. ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം? സത്യം പറ സുധിയേട്ട, എവിടേക്കാണ് ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഇവിടുന്ന് രാവിലെ ഇറങ്ങിപ്പോകുന്നത്? കണ്ട പാർക്കിലും ബീച്ചിലൊക്കെ പോയിരിക്കാം. നിങ്ങൾക്ക് എന്താ വട്ടാണോ സുധിയേട്ട? യെസ്, എനിക്ക് വട്ടാണ്. ഐ ആം മാഡ്. പോലെ
ഞാൻ ആരാ സുധിയേട്ടാ നിങ്ങളുടെ? Do you think I'm just only a sex toy? മീനു, ഐ എം സോറി. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ല. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല മോളെ. ഞാനൊരു പെണ്ണാണ്, ഭാര്യയാണ്. എന്നെ കുറിച്ച് എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യമുണ്ട്. സംഭവിച്ചത് മുഴുവൻ എനിക്കറിയാം. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ സുധിയേട്ടൻ ഇത്രയ്ക്ക് തരം താന്നു പോയെന്ന് ഞാൻ കരുതിയില്ല. എപ്പോഴെങ്കിലും എന്നെയോ നമ്മുടെ മോനെയോ ഓർത്തിരുന്നു ചെയ്തു കൂട്ടുന്ന ചിന്തിക്കുന്നതും വലിയൊരു തെറ്റാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു. ഞാനവളെ മോളെ പോലെ കണ്ടിരുന്നത്. പക്ഷെ സുധിയേട്ടൻ എങ്ങനെ കഴിഞ്ഞു? ഓരോന്ന് തിരിച്ചറിയുന്ന സമയങ്ങളിൽ ആരും അറിയാതെ കരയുക മാത്രമാണ് ഞാൻ ചെയ്തത്. കയ്യിൽ ആ കുട്ടിയുടെ പേരെഴുതി കണ്ടപ്പോ മനസ്സിലായി അതുപോലെ തന്നെ ആ പേര് ഹൃദയത്തിലും പതിഞ്ഞു കാണുമെന്ന്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളിൽ നകന്നു പോയിട്ടില്ല. ആ സമയം ഞാൻ ഒരു വിഡ്ഢിയെ പോലെ സുധിയേട്ടന് മുമ്പിൽ നിന്നു. ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ സുധിയേട്ടൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സുധിയേട്ടനെ ഞാൻ വെറുക്കില്ല ഒരിക്കലും. എന്നിൽ നിന്ന് കിട്ടാത്തത് എന്താണ്? ആ കുട്ടിയിൽ നിന്ന് കിട്ടിയത് സ്നേഹം അതോ? എങ്ങനെ കരയാതിരിക്കും? രണ്ട് ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട്. എവിടെയാണ്, എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഒന്നും സംഭവിക്കില്ല, നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞപ്പോ അവനുണ്ടായ ഒരു വിഷമം മാത്രം. കുറച്ചുനാൾ മാറി നിൽക്കാൻ അയാള് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അതേ സാധിക്കും മോളെ, അയാളെ കൊണ്ട് തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാ. മറ്റൊരു രീതിയിൽ അന്വേഷണം നടത്തിയാൽ നമുക്ക് തന്നെ അതിൻ്റെ നാണക്കേട്. നമ്മൾ മാത്രം അറിഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരെ കൂടി അറിയിക്കണ്ടല്ലോ. ഇടയ്ക്ക് ഞാനൊന്ന് വിളിച്ചിരുന്നു, ഫോൺ റിങ് ചെയ്തു, പക്ഷെ എടുത്തില്ല. സുധിയെത്തുന്നവരെ കാത്തിരുന്നേ പറ്റൂ. നീ ആ കുട്ടിയെ വിളിച്ചിരുന്നോ?
അവളെ വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഞാൻ വിളിക്കുന്നത് ശരിയല്ല. അച്ഛൻ വിളിക്കണ്ട, പാവം ജീവിച്ചു പോയിക്കോട്ടെ. അതല്ല, നീ ആ കുട്ടിയെ ഒന്ന് കാണണം. സുധി മിസ്സിംഗ് ആണെന്ന് പറയണ്ട. ഒരുപക്ഷെ എന്താ സംഭവിച്ചതെന്ന് അവളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയെന്നിരിക്കും. വളരെ ആത്മസംയമനത്തോടുകൂടി വേണം അവളോട് സംസാരിക്കാൻ. ഒരു കാരണവശാലും അവളുടെ മാതാപിതാക്കൾ അറിയാൻ പാടില്ല. എനിക്കാവൂന്ന് തോന്നുന്നില്ല. നിന്നെ കൊണ്ടേ പറ്റൂ. കാര്യങ്ങൾ മനസ്സിലാക്കും മിനു. ആ മോളായിരുന്നോ? കൊറേ നാളായല്ലോ ഈ വഴിക്ക് കണ്ടിട്ട്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ലിയമ്മള് പറഞ്ഞിരുന്നു ക്രിസ്മസിന് സുധിസാറിനെയും മോളെയും മോനെയും ഒക്കെ ക്ഷണിക്കണമെന്ന്. ലിയ എവിടെ? അകത്തുണ്ട്, ഉറക്കാൻ തോന്നുന്നു. കുറച്ച് ദിവസമായി വിട്ടുമാറാത്തൊരു തലവേദന. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങി. ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ശരി. കുറച്ച് ദിവസമായില്ലേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ആ മോളെ, ഒരു ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ, ആന്റിയുടെ ആഗ്രഹം നടക്കട്ടെ. തലവേദന മാറിയോ? വിളിച്ചിരുന്നോ സുധിയേട്ടൻ? ഇല്ല. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഞാൻ പിണങ്ങിയിട്ടില്ല. നിന്നെ ഞാൻ അറിയാതെ വലിച്ചഴച്ചതാ എന്റെ കുടുംബജീവിതത്തിലേക്ക്. എന്റെ മരിച്ചുപോയ മോളുടെ സ്ഥാനമായിരുന്നു ഞാൻ ലിയയ്ക്ക് തന്നത്. പക്ഷേ നീ ഒരു കുട്ടിയല്ല, ഒരുപാട് വളർന്നു പോയിരിക്കുന്നുവെന്ന് ഈ ചേച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല മോളെ. എന്നോട് ക്ഷമിക്ക. പക്ഷേ എനിക്ക് നിന്നെ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനൊരു സ്ത്രീയല്ല. Oh.
ഹമീദുണ്ടോ അവിടെ? രണ്ടു ദിവസമായിട്ട് ലീവാ. അച്ചാ സുധിയാ. മനസ്സിലായി. മീനു എവിടെയാ? വീട്ടിലും ഓഫീസിലും ഒന്നും എത്തിയിട്ടില്ല. ഒരുപാട് സംസാരിക്കാനുണ്ട് എനിക്കിതിനോട്, പക്ഷേ ഇപ്പൊ അതിനുള്ള സമയമില്ല. മീനു മദർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഹോസ്പിറ്റലോ? എന്താ സംഭവിച്ച? സ്കൂളിൽ എന്തോ ആക്സിഡന്റ് നടന്നായിട്ടേ അവള് പറഞ്ഞുള്ളൂ. ഞാൻ തൃശ്ശൂരായിരുന്നു, എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്പസമയത്തിനകം അങ്ങെത്തും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടം വരെ ഒന്ന് പോയി അന്വേഷിക്കേ. എന്താ പറ്റിയെന്ന്? നമ്മുടെ മോൻ എന്താ പറ്റിയെന്ന്? എന്റെ മോളെ, എന്താ മീനു? ഒന്നുമില്ല.